അബുദാബിയിലെ ട്രാഫിക് ഫൈൻ്റെ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കാര്യം എന്താണ് പല ആളുകളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പറയുന്നു നിങ്ങൾ പെട്ടെന്നുണ്ട് കാശടച്ച പകുതി കുറച്ച് എന്നൊക്കെ പക്ഷേ അത് തെറ്റാണെന്ന് അബുദാബി പോലീസ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഈ ഫൈൻ കിട്ടിയിട്ട് ചെറിയ ചെറിയ ഫൈനൊക്കെ ആണെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ അടച്ചാൽ മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പോഴും നിലവിലുണ്ട് ഇനി അറുപത് ദിവസത്തിനും ഒരു വർഷത്തിനുമിടയിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനവും ഡിസ്കൗണ്ട് ഉണ്ട് അല്ലാതെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ശരിയല്ല എന്ന കാര്യം അബുദാബി പോലീസ് ആവർത്തിച്ച് വ്യക്തമാക്കിയത് അബുദാബിയിൽ പോയി എന്തെങ്കിലും തരത്തിലുള്ള ട്രാഫിക് ഫൈൻ ഉണ്ടാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം പിന്നെ ഫൈൻ അടയ്ക്കാൻ വേണ്ടി മാത്രം അബുദാബിയിൽ ചില ബാങ്കുകൾ പന്ത്രണ്ട് മാസത്തെ തരുന്ന പരിപാടി പലിശയില്ലാതെ കിട്ടുന്ന പരിപാടി ഇതൊക്കെ ഉണ്ടെന്ന് കൂടി ഓർമ്മിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതു അവധി ദിവസങ്ങൾ ഏതൊക്കെയാണ് യു എ ഇയിൽ എന്ന കാര്യം വന്നപ്പോൾ ലിസ്റ്റ് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു ചെറിയ വ്യത്യാസം സാധാരണ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പ് അവധിയാണല്ലോ അതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട് ആ വ്യത്യാസം മനസ്സിലാക്കണം അടുത്ത വർഷം മുതൽ ഇരുപത്തി ഒമ്പത് നോമ്പേ ഉള്ളൂ എങ്കിൽ ആ ഇരുപത്തി ഒമ്പതാമത്തെ ദിവസത്തെ നോമ്പിൻ്റെ അവധിയുണ്ടല്ലോ തൽക്കാലം അതില്ല അതേസമയം മുപ്പത് ദിവസം നോമ്പുണ്ടെങ്കിൽ മുപ്പതാമത്തെ ദിവസം അവധിയായിരിക്കും ഷവ്വാൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നാല് ദിവസം അവധി കിട്ടും പക്ഷേ നോമ്പ് ഇരുപത്തൊമ്പതേ ഉള്ളൂ എങ്കിൽ ആ ഇരുപത്തൊമ്പത് അവധി ആയിരിക്കില്ല എന്ന് ഇത് മനസ്സിലായല്ലോ അപ്പോൾ പിന്നെ ഷവ്വാൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അവധിയുള്ളൂ അപ്പോൾ ചുരുക്കത്തിൽ റമദാൻ ഇരുപത്തൊമ്പത് അവധി എന്ന തീരുമാനം മാറ്റിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ സൂചനാ റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് വേണ്ടി അവധി പ്ലാൻ ചെയ്യുമ്പോൾ റമദാൻ ഇരുപത്തൊമ്പത് അവധിയല്ല എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക ഷാർജ എമിറേറ്റിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ചെറിയ തട്ടലും മുട്ടലുമൊക്കെ ഉണ്ടായാൽ മൈനർ കാറ്റഗറി ആക്സിഡൻറ്റുകൾ ഉണ്ടായാൽ റാഫിക് പോലീസിനെ ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ദിവസവും അവധിയൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ പറ്റിയാൽ നമ്പർ മാറിയിട്ടുണ്ട് ഈ പുതിയ നമ്പർ ഫീഡ് ചെയ്ത് വെക്കുക എണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ടു ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും ഇഷ്ടംപോലെ പേഴ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് ഒരല്പം ഭാരം കുറയ്ക്കുന്ന ആശ്വാസവുമായി വിസ എന്ന പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ പറയുന്നത് ഇനിയിപ്പോൾ ഡെബിറ്റ് കാർഡിനും ക്രെഡിറ്റ് കാർഡിനും രണ്ട് കാർഡ് സൂക്ഷിക്കേണ്ട ഒറ്റ കാർഡിൽ തന്നെ രണ്ടും കൂടി സിംഗ്രനൈസ് ചെയ്യുന്ന യോജിപ്പിക്കുന്ന സംവിധാനം ഗൾഫിലെ ആളുകൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് ഏതായാലും ഒരു കാർഡിൻ്റെ കനം കുറയ്ക്കാൻ ഉപകരിക്കും യു എയിൽ ടിഷർട്ടുകളുടെ കാര്യത്തിൽ വിസ്മയം സൃഷ്ടിച്ച കുറഞ്ഞ കാലം കൊണ്ട് മുന്നൂറിലധികം ഔട്ട്ലെറ്റുകളിലൂടെ ലക്ഷക്കണക്കിന് ആടുകളിലെത്തിയ ഡെൽ പോർട്ട് ഈ പേര് പലപ്പോഴും ദുബായ് വാർത്തയിൽ സൂചിപ്പിച്ചതാണ് സമ്മാനം നൽകാമെന്ന് പറഞ്ഞതാണ് ഇതാ ഇതായിപ്പോൾ ആ വിജയ് ആരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു അഫ്സർ ആഷ്മി എന്നാണ് വിജയ്യുടെ പേര് കൺഗ്രാചുലേഷൻസ് മാത്രമല്ല കിട്ടാൻ പോകണതൊരു ബ്രാൻഡഡ് വാച്ചും ഡെൽ പോർട്ടിൻ്റെ ഇഷ്ടം പോലെ ടീഷർട്ടുകളും അത് സ്വന്തമാക്കാൻ വേണ്ടി അഫ്സർ ആഷ്മി ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് വരണം നമ്പർ നൽകണം എന്ന കാര്യം ഓർപ്പിക്കുന്നു ഏതായാലും സമ്മാനങ്ങൾ ഡെൽ പോട്ടിൻ്റെ മാനേജ്മെൻറ്റ് വളരെ കൃത്യമായി റെസ്പോൺസിബിൾ മാനേജ്മെൻറ്റാണ് അവരിവിടെ ആ ബ്രാൻഡഡ് വാച്ചും ടീഷർട്ടുകളും എത്തിച്ചു തന്നിട്ടുണ്ട് മാത്രമല്ല ഈ ടീഷർട്ട് വേണ്ടയാൾക്ക് ഈ സൈസ് കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് സൈസ് ഏതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നൽകാമെന്ന് കൂടി കസ്റ്റമൈസ് ചെയ്ത് നൽകാം എന്നുകൂടി ഡെൽ പോർട്ട് മാനേജ്മെൻ്റ് അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഹൃദയപൂർവം അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു ദുബായ് വാർത്തയുടെ മെയ് ഇരുപത്തി ഒമ്പതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി